അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ തനതായ രുചിയിൽ സദ്യയിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓണം സദ്യ സ്പെഷ്യൽ സേമിയ പായസമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ 1 ടേബിൾസ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. ഇപ്പൊ കിസ്മിസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നിന്നും പകുതി നെയ്യ് എടുത്തു മാറ്റാം. കോരി മാറ്റിയ കശുവണ്ടിയിലും കിസ്മിസിലും നമ്മൾ എടുത്തു മാറ്റിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി നെയ്യില് 250 ml കപ്പിന് 1.5 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഗ്രാം കണക്കിലാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം സേമിയാണ് ഉള്ളത്. ഞാനിപ്പോ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത സേമിയാണെന്നുണ്ടെങ്കിൽ നെയ്യിലിട്ട് 1 മിനിറ്റ് എങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ച് ചെറുതായിട്ട് നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സേമിയ എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആയിട്ടുണ്ട്. പാൻ ചൂടായത് കൊണ്ട് പാനിൽ തന്നെ റോസ്റ്റ് ചെയ്ത സേമിയ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാനിന്റെ ചൂട് കൊണ്ട് വീണ്ടും സേമിയ കുറച്ചും കൂടെ കളറ് മാറും. അതുണ്ടാവാതിരിക്കാൻ റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ഒരു പാത്രത്തിലേക്ക് നിർത്തി വെക്കാം. ഇനി ഒരു ഉരുളിയില് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പായസത്തിന് വേണ്ടി പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ. പാൽ തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇനി പാലിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് അടിയിൽ പിടിക്കാതിരിക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പാൽ ദാ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം പാലിൽ ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ഇട്ട് കൊടുക്കാം. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് പാലിന്റെ പാട കിട്ടും. പാട കിട്ടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ പാൽ തിളച്ച് സേമിയ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലൊക്കെ ഇതാ കുറുകി സേമിയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലും കൂടി ഒഴിച്ച് കുറച്ചും കൂടെ സമയം ഒന്ന് പാല് വറ്റിച്ചെടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര മാത്രമാണ് ഈ പായസത്തിന് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ പായസത്തിന് കിട്ടുന്നത്. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിട്ട് 2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കാത്ത ഏലക്കാ പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും ആ നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ചൂട് മാറുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് പാട കിട്ടും. ഇപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന സേമിയ പായസത്തിന് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു ഓണം സദ്യ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.